തേക്കടി തടാകത്തിലൂടെ 15 മിനിറ്റ് ജലയാത്ര ചെയ്താണ് ലേക്ക് പാലസിൽ എത്തുന്നത്. പെരിയാർ വനത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചൊരു ജലയാത്ര. ബോട്ടിലിരിക്കുമ്പോൾ തന്നെ അകലെ കൊട്ടാരം കാണാം. പടികൾ നടന്നു കയറുമ്പോൾ വിശാലമായ രാജസൗധം മുന്നിൽ തെളിയും. KTDC യുടെ തേക്കടിയിലെ ലേക്ക് പാലസ് റിസോർട്ടിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണ്. പഴയ തിരുവിതാംകൂർ രാജാവിന്റെ സമ്മർ പാലസ് ആയിരുന്നു. ഇന്നിപ്പോൾ ഇത് KTDC യുടെ നിയന്ത്രണത്തിലുള്ള റിസോർട്ടാണ്. നമുക്ക് ലേക്ക് റിസോർട്ടിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. വനത്തിനുള്ളിൽ ഇങ്ങനെയൊരു ആഡംബര സൗധം രാജ്യത്ത് തന്നെ അപൂർവം. അതുകൊണ്ട് തന്നെ വന റിസോർട്ടുകളുടെ രാജാവ് എന്ന് ലേക്ക് പാലസിനെ വിശേഷിപ്പിക്കാം. എടപ്പാളയം കൊട്ടാരം എന്ന പേരിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒഴിവുകാല വസതിയായിരുന്ന ഈ കെട്ടിടത്തിന് 100 ആണ്ടിന്റെ പഴക്കമുണ്ട്. വരാന്തയുടെ മുന്നിൽ വെട്ടുകല്ലിൽ തീർത്ത തുളസിത്തറ, ഇരുവശത്തേക്കും നീണ്ടുകിടക്കുന്ന മുറികൾ, 1.5 ഏക്കറിൽ തടാകത്താലും വനത്താലും ചുറ്റപ്പെട്ട ഈ കരിങ്കൽ കൊട്ടാരത്തിന്റെ തലയെടുപ്പ് വർണ്ണനകൾക്കും അതീതമാണ്. 6 മുറികളാണ് ലേക്ക് പാലസിലുള്ളത്. എല്ലാ മുറികളുടെയും മുന്നിൽ വിശാലമായ വരാന്തയുണ്ട്. രാജകാലത്തെ ഫർണിച്ചറുകൾ ഇപ്പോഴും പുതിയതുപോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ലേക്ക് പാലസ് എന്ന് പറയുന്നത് 110 വർഷം പഴക്കമുള്ള ഒരു റിസോർട്ടാണ്. അത് മഹാരാജാവ് ചൂടുകാല വസതിയായി ഉപയോഗിച്ചിരുന്നതാണ്. 2 റൂമുമായി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത് 6 റൂമുണ്ട്. അവിടുത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ വെളിയിലുള്ള ബാഹ്യമായുള്ള ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാതെ താമസിക്കാം. പക്ഷേ എല്ലാ മോഡേൺ അമിനിറ്റീസും അവിടെ ഉണ്ട്. TV തൊട്ടെല്ലാം നമ്മൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ജനറേറ്ററിലാണ് റൺ ചെയ്യുന്നത്. ഫുഡിനുള്ള ചോയ്സ് ആണെങ്കിൽ എന്ത് ചോയ്സ് ഫുഡും ഇവിടെ കിട്ടും. നമ്മുടെ റേറ്റ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ചേർത്തുള്ള റേറ്റാണ്. പ്ലസ് അവിടെ താമസിക്കുന്നവർക്ക് നമ്മൾ ട്രക്കിംഗ് ഓൺ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഒരു ബോട്ട് റൈഡ് എൻ്റെ കൂടെ ഫ്രീ ആണ്. ഒരു സെപ്പറേറ്റ് എക്സ്പീരിയൻസ് ആണ് അവിടെ താമസിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഒരു ടൈഗർ റിസർവിൽ ഇത്ര ഡീപ്പ് ഇൻസൈഡിൽ താമസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് ഞങ്ങളുടെ ഓൺലൈൻ വഴി കയറി ബുക്ക് ചെയ്യാം. ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. ഓൺലൈൻ 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ത്രൂ ചെയ്യാം. ആധുനിക ശൗചാലയം, ടെലിവിഷൻ, വൈഫൈ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒപ്പം സജ്ജീകരിച്ചിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച അതേ കരിങ്കല്ലും സുർക്കി മിശ്രിതവും ഉപയോഗിച്ചാണ് കെട്ടിടം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഓട്, ചെമ്പ്, തടി എന്നിങ്ങനെ 3 പാളികളായാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും മുറികൾക്കുള്ളിൽ ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. I am Chitti Babu. Our family name is Akshaya. The rest of the people have joined from Delhi, Salem and also from other places. Nice to be here. We came here yesterday evening. We are a large family. Get together, we do every year. We heard about this from one of our friend, and this place is nice. Once you reach here, we have been taken in a boat. Evening they took us for a trekking around this place, and these people are very good. The hospitality is very nice. Food is very interesting, as usual Kerala food. We like the rice, the fish and fish curry, and very yummy puttu in the morning. So it's a nice place and very secure. Now we feel very safe, and the environment is very nice. The climate is very good, and we spotted some elephants, bison, deer, Indian gaur. This place is very beautiful and serene, surrounded with nature, and we just feel that we are part of the jungle. I think the concept of disconnecting to connect with your surrounding is very something that you can see here, because you don't get a lot of mobile network or whatever, so you're forced to get out of your phone and actually make a conversation with the people who are with you. This is actually a wonderful resort, surrounded by the best of the nature. You can reach here only by the boat, and that itself made a big impact when we came. The staff are too courteous, they are very helpful. The food is awesome. How this resort supports family bonding is by the way it's located. It's lucky to have found this resort, and we've been having a ball of a time from the time we came here. Yes, they do have Wi-Fi here, but it would be better if they don't. Also, the property is very safe. It is a once in a lifetime experience for us to come to our God's own country here in Kerala, and KTDC is doing an amazing job keeping the property absolutely spick and span. There is so much of nature around, and we get to see so many species of birds which we would normally not see because we'll be focused on the... We got to see a lot of animals here. I really like it. It's a lot of rain that we don't get in our place. We all can come together and bond, and it's
really good. So I like this place. So I like the climate here. There's many flowers here. We get to see the animals. Lake Palace-inte 6 murigalil onninu mathram vaadaga koodudalana. 44-am number-il ariyappedunna ee murigade varandayil irunnal തടാകക്കരയും കാടും മലയും ചേരുന്ന വിശാലമായ കാഴ്ച കൺമുന്നിൽ തെളിയും. നേരത്തെ എല്ലാ മുറികൾക്കും ഒരേ വാടകയായിരുന്നു. എന്നാൽ 44-am മുറിക്ക് വേണ്ടി അതിഥികൾക്കിടയിൽ തർക്കമുണ്ടാകുന്നത് പതിവായപ്പോൾ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാജകാലത്ത് 2 മുറികൾ മാത്രമായിരുന്നു കെട്ടിടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത ശേഷം 4 മുറികൾ കൂടി നിർമ്മിച്ചു. പഴയ നിർമ്മാണത്തോട് ചേർന്ന് നിൽക്കുന്ന കരിങ്കൽ മുറികൾ ഒറ്റനോട്ടത്തിൽ പഴയതും പുതിയതും തിരിച്ചറിയാനാവില്ല. സ്വീകരണ മുറിക്ക് അപ്പുറം തീന്മേശ ഒരുക്കിയിരുന്നു. ചുമരുകളിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പകർത്തിയ ഫോട്ടോകൾ. ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും ദിവാൻ സി പി രാമസ്വാമിയും റേഞ്ചർ റോബിൻസൺ സായപ്പും ട്രക്കിംഗ് നടത്തുന്നതിനിടെയുള്ള ചിത്രം ലേക്ക് പാലസിലെ അപൂർവ ശേഖരങ്ങളിൽ ഒന്നാണ്. അലമാരയിൽ പളുങ്കുപാത്രങ്ങൾ ഉൾപ്പെടെ ചൈനീസ് ക്രോക്കറിയുടെ നീണ്ട നിര, ബ്രിട്ടീഷ് കമ്പനിയുടെ ഫിൽട്ടർ, റേഡിയോ, ക്ലോക്ക് എന്നിങ്ങനെ നീളുന്നു അമൂല്യ ശേഖരങ്ങൾ. ലേക്ക് പാലസിലെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികൾ മുഴുവനും ഇവിടെ തന്നെ വളർത്തിയെടുക്കുകയാണ്. കുമളി ടൗണിൽ നിന്ന് വലിയ ചുമടുകളായാണ് നേരത്തെ ഇവിടേക്കുള്ള പച്ചക്കറി എത്തിച്ചിരുന്നത്. എന്നാൽ സജിയും പ്രദീപും ഉൾപ്പെടുന്ന ലേക്ക് പാലസിലെ ജീവനക്കാരുടെ ഉത്സാഹത്തിൽ കൊട്ടാരത്തിലെ അടുക്കള സ്വയം പര്യാപ്തി കൈവരിക്കുകയായിരുന്നു. നല്ല ഒന്നാം തരം കാട്ടുപോത്തിൻ്റെ ചാണകമുള്ളപ്പോൾ ഇവിടുത്തെ ചെടികൾക്ക് വേറെ വളം തേടിപ്പോകേണ്ട ആവശ്യവുമില്ല. അതേസമയം കാട്ടുപന്നിയും കുരങ്ങും എന്ന് വേണ്ട ആനയുടെ വരെ കണ്ണു വെട്ടിച്ച് പച്ചക്കറി വിളയിക്കുക എന്നാൽ ചില്ലറ കാര്യവുമല്ല. തിരികെ പോകാൻ തോന്നുന്നേ ഇല്ല എന്ന് ലേക്ക് പാലസിലെ അതിഥികളെല്ലാം ഒരേ സ്വരത്തിൽ പ്രതികരിക്കുന്നു. തിരിച്ചു വരുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഇവരെല്ലാം മടങ്ങുന്നത്. We had a fantastic lunch here and the climate was so soothing and the ferry ride through the forest also was extremely good. As he said, the doctor suggested us to come to Thekkady where we can totally relax and all that. So really it's been a great experience being in Thekkady, being in Lake Palace. We've had a nice little break for the past 2-3 days and everything has been excellent here. Customer service, the weather has been very pleasant. Given an opportunity, I would stay here itself. I would ask my husband and son to go back and they let them come.